വലിയേട്ടാ, ചായ ദാ ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ പോവാണേ. ഇത്രയും വൃത്തികേട ചായ ഉണ്ടാക്കാൻ നിങ്ങൾ ആരടി പിടിപ്പിച്ചേ? അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ചായ ഇല്ല ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത്, കോഫി അല്ലേ? എന്നിട്ട് എന്തീ വാട ചായ കൊണ്ടു വന്നിരിക്കുന്നത്? അത് പിന്നെ വലിയേട്ടാ, ഞാൻ അമ്മോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞതാ. പക്ഷേ അമ്മ നേരമ്മളൊരു ചായ ഉണ്ടാക്കാൻ പോകുന്ന നിനക്ക് അറിയില്ലേ? ഓ പിന്നെ ഇപ്പൊ ചായ ഉണ്ടാക്കാൻ പഠിച്ചാൽ എനിക്ക് ട്രോഫി കിട്ടും. ഒന്ന് പോവില്ലേട്ടാ, എനിക്ക് വേറെ പണിയുണ്ട്. അല്ല നീ ഒന്ന് നിന്നെ, എന്നിട്ട് എന്റെ കയ്യും കാര്യമൊക്കെ നോക്കും. ഇതൊക്കെ വെട്ടിട്ട് എന്റെ മുറിയിൽ കിടക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ വെട്ടണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചുള്ളൂ, പക്ഷെ ഞാൻ മറന്നുപോയി. ഓ വൃത്തിയില്ലാത്ത ജന്തു, നീ നേരമണ്ണം കുളിക്കാറെങ്കിലുണ്ടോ? എന്തിനാ അവിടെ രണ്ടും കൂടി ബഹളം വെക്കണേ? ഇവിടെ ഗസ്റ്റുകൾ ഉള്ളതല്ലേ, നിങ്ങൾ മറന്നുപോയോ അത്? അല്ലെങ്കിൽ തന്നെ അവര് കേട്ടാ എന്ത് വിചാരിക്കും? ഓ അമ്മ വന്നത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ ഇന്നേരിപ്പന്നെ കൊന്നേനെ. ഓ അപ്പൊ ഞാൻ പറയുന്നതാണ് പ്രശ്നം, അവളുടെ കയ്യമേം കാലമേം നോക്കിക്കേ, വൃത്തിയും വെളുപ്പിലാത്ത ജന്തു വളർത്തി വഷളാക്കി വെച്ചിരിക്കുക. എന്റെ അമ്മ ഇത് സ്റ്റൈലാണ്, ഇത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അവളുടെ ഒരു സ്റ്റൈല് ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ, ഈ സ്റ്റൈല് വെച്ച് എന്റെ മുറിയിൽ കണ്ടുപോയത്. എനിക്ക് ആഗ്രഹമില്ലല്ലോ മോളെ, നിന്റെ മൂത്ത ചേട്ടൻ അങ്ങ് പോരാൻ നിറഞ്ഞു നിൽക്കുവല്ലേ. പിന്നെ നീ മനസ് വയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ വേണമെങ്കിൽ എന്റെ കല്യാണം നടത്താവുന്ന താണ്. കിളവൻ നിന്റെ മറ്റവൻ അടി, വെറുതെ ഇല്ല നിനക്ക് അവന്റെ കയ്യിൽ നിന്ന് വയറു നിറച്ച് കേട്ടത്, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഓ ഞാനും സഹിച്ചു. അല്ല നീ ഒന്ന് അന്ന് നിന്റെ കൂട്ടുകാരികളൊക്കെ ഒന്ന് ഉറങ്ങിയ വന്നിട്ട് അവളെ നേരമാണൊന്നും കാണാൻ പോലും പറ്റിയില്ല. അവളോടൊന്ന് സംസാരിക്കാൻ എന്തൊരു വഴി. മോളെ നീ കുട്ടി എണീക്ക് മോളെ, നേരം എടുത്തു. ആ മോളെ നേരം ഒരുപാടായി, പിന്നെ മോൾക്ക് ക്ഷീണല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് ആന്റി വിചാരിച്ചു. ഓ സോറി ആന്റി. അല്ല യൂൻജി എവിടെ? യൂൻജിയും ഹോബിയും പുറത്തുണ്ട്, മോള് വേഗം ഫ്രഷ് ആയിട്ട് വായോ, ആന്റി ചായ എടുത്തു വെക്കാം. നിന്നെ മറന്നിട്ട് വേണ്ട ഞാൻ ഓർക്കാൻ. ഒന്നുമില്ല, താനും നിങ്ങളെ സുന്ദരി എന്ന് പറയായിരുന്നു. തമാശയല്ലടോ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ, താൻ ഭയങ്കര സുന്ദരി ആയിരിക്കുന്നു. ആർക്ക്? തേജസ്സിനോ? അവൻ ഇവിടെ ഉള്ളവരോട് തന്നെ നേരമണ്ണം മിണ്ടാറില്ല, അവൻ മിണ്ടുന്നുണ്ടെങ്കിൽ തന്നെ വല്ല വഴക്കിടാനായിരിക്കും. അവന്റെ കാര്യമൊന്നും കൂടുതൽ പറയാതിരിക്കുക, എനിക്ക് നല്ലത്. അത് പിന്നെ എന്നിട്ട് ദേഹത്തൊന്നും കാണാനില്ലല്ലോ, ഞാനൊന്ന് ഊതിയ പുള്ളി പറന്നു പോയല്ലോ. നീ വല്ലാണ്ടങ്ങ് ഊതല്ലേട്ടാ, അല്ലെങ്കിലും പണ്ടേ ഉണ്ട് നിനക്ക് എന്നെ കാണുമ്പോ ഈ ചെറു സ്വഭാവം. ഇനി നീ വല്ലാണ്ടങ്ങ് ചൊറിഞ്ഞാലേ ഇതിനെ പിടിച്ച് ഞാൻ ഭിത്തിയിലൊട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ പിന്നെ താൻ എന്നെ ഭിത്തിയിലൊട്ടിക്കാൻ വരുമ്പോ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവില്ല. ഞാനാണോ വഴക്കുണ്ടാക്കിയത്? ഈ പൂച്ചയല്ലേ വഴക്കുണ്ടാക്കിയത്? പൂച്ച തന്നെ മറ്റവളാണോ?
മിയ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇനി ഞാൻ ഇവിടെ എന്താ പ്രശ്നമാവും? നിനക്ക് എന്തിന്റെ കേട്ടാ യുവഞ്ചി, പുള്ളിയുടെ ഒരു കഴിക്കില്ലേ നീ? ഇതൊക്കെ ഒരു രസമല്ല ഹോബിയെ? പണ്ടാ ഞാൻ ചൊറിയുമ്പോഴും വല്ലാത്ത സുഖ രസല്ല സാമ്പാർ. അല്ല നീ ഇതെങ്ങോട്ടാ? അറിയാണ്ട് നീ ബാത്റൂം പോയത് എങ്ങനെയാ വന്നത്? അവളുടെ വഴിതെറ്റില് അറിയാണ്ട് പോലും എന്റെ മുകളിൽ കാല് കുത്തി പോയരുത്. എന്ത്? ഒന്നുമില്ലെങ്കിൽ ഇറങ്ങിപ്പോടി. അമ്മ അമ്മ എന്ന് കേട്ടോ അമ്മ, ഈ പെണ്ണിനെ വിളിച്ചിട്ട് പോയേ. ഡി ഹോബി, ഇറങ്ങിക്കൂടി. ഓ, ഈ പള്ളിക്കെട്ട് കേസിന് എവിടെ നിന്ന് കിട്ടി? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒന്ന് വേഗം പറഞ്ഞു തുലക്കി. എന്ത്?